ഇടുക്കി ചിന്നക്കനാലിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്, ഈ മിഷൻ അരിക്കൊമ്പൻ പൂർത്തിയാക്കിയതിന് ശേഷം എന്നത് സംബന്ധിച്ചാണ്. ചരിത്ര ദൗത്യം പൂർത്തിയാക്കി കുംകിയാനകൾ ഇന്ന് ചിന്നക്കനാലിൽ നിന്ന് വയനാട്ടിലേക്ക് മടങ്ങിയേക്കും. വനംവകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലായിരിക്കും മടക്കം. ഇന്നലെ സിംഗകണ്ഠം നിവാസികൾ കുങ്കികൾക്കും പാപ്പാൻമാർക്കും പ്രത്യേക സ്വീകരണം നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചിന്നക്കനാലിൽ നിന്നും ആഷിക് ചേരുന്നുണ്ട്. ആഷിക്, ഗുഡ് മോർണിംഗ്. ആഷിക്, രണ്ടു മാസത്തിലധികം നീണ്ടുനിന്ന ദൗത്യമാണ് കുങ്കിയാനകൾ ഈ ഒരു മിഷനിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ വിജയകരമായി തന്നെ, കൃത്യമായ ഏകോപനത്തോടുകൂടി തന്നെ അത് പൂർത്തിയാക്കാൻ അവരെ സഹായിച്ച, പരിശീലിപ്പിച്ച പാപ്പാന്മാർക്കും അതിനായിട്ടുണ്ട്. ഈ മിഷൻ പൂർത്തിയായതിനു ശേഷവും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഈ പാപ്പാന്മാരും അടക്കം അവിടെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇന്ന് ഈ കുങ്കിയാനകളെ വയനാട്ടിലേക്ക് മടക്കിക്കൊണ്ടു പോകുമെന്നത് തന്നെയാണോ? കാവ്യ, നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ചാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം അഥവാ ഇന്ന് തന്നെ ഈ അരിക്കൊമ്പൻ ദൗത്യത്തിൽ ഭാഗവാക്കുവാനായി വയനാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്ന 4 കുങ്കിയാനകളെ മടക്കുവാനുള്ള ദൗത്യം ആരംഭിക്കുമെന്നുള്ളതാണ്. അതിനുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കും. ആദ്യഘട്ടമെന്നോണം 2 വാഹനങ്ങളിലായി 2 കുങ്കികളെ ഇവിടുന്ന് മാറ്റുവാനാണ് വനംവകുപ്പ് പദ്ധതിയിടുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, മാർച്ച് 26 അരിക്കൊമ്പൻ ദൗത്യം ആദ്യമായി തീയതി നിശ്ചയിച്ച് നടപ്പാക്കുവാൻ വനംവകുപ്പ് ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടായിരുന്നു. അതിൻ്റെ ആദ്യഘട്ടമെന്നോണമാണ് വയനാട്ടിൽ നിന്ന് കുങ്കികൾ ചിന്നക്കനാലിലേക്ക് എത്തിയത്. ആദ്യമായി എത്തിയത് വിക്രമായിരുന്നു. വിക്രമിന് ശേഷം സൂര്യൻ എത്തി. സൂര്യന് ശേഷം കുഞ്ചുവും കോന്നി സുരേന്ദ്രനും ഒരുമിച്ചാണ് എത്തിയത്. ഇങ്ങനെ 4 കുങ്കിയാനകൾ ഏതാണ്ട് മാർച്ച് 26 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു. വലിയ സ്വീകരണമായിരുന്നു. വലിയ കാലത്തെ ആശ്വാസം ആവശ്യത്തിൻ്റെ ഫലമായിട്ട്, ചിന്നക്കനാൽ നിവാസികളുടെ ആവശ്യങ്ങളുടെ ഫലമായിട്ട് ഈ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടമെന്നോണം കുങ്കിയാനകൾ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണമായിരുന്നു ചിന്നക്കനാൽ നിവാസികൾ ഈ കുങ്കികൾക്ക് നൽകിയത്. പക്ഷേ അനിശ്ചിതമായി കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഏതാണ്ട് 1 മാസത്തോളം ഈ ദൗത്യം ഇങ്ങനെ നീണ്ടുപോവുകയും ചെയ്തതോടെ ഈ ചിന്നക്കനാലിൽ ഈ കുങ്കികൾ തങ്ങുന്ന ഒരു സാഹചര്യമാണ് എത്തിയത്. കുങ്കികൾക്കൊപ്പം പാപ്പാന്മാരും അതിനോടൊപ്പം ചേർന്ന മറ്റു ഉദ്യോഗസ്ഥരും മറ്റു ജീവനക്കാരും വനംവകുപ്പ് ജീവനക്കാരും അവിടെ തങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ 1 മാസക്കാലത്തെ ചിന്നക്കനാൽ വാസം അവസാനിപ്പിച്ച് തങ്ങളുടെ ചുമതല അരിക്കൊമ്പൻ ദൗത്യം, വനംവകുപ്പിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമെന്ന് പറയാവുന്ന ആ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് കുങ്കികളും പാപ്പാന്മാരും മടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ആദ്യഘട്ടമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യഘട്ടമെന്നോണം 2 കുങ്കികളെ പ്രത്യേക വാഹനത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന അരിക്കൊമ്പനെ തന്നെ നീക്കം ചെയ്ത മുൻപ് ചിന്നക്കനാലിലേക്ക് ഈ കുങ്കികൾ എത്തിയ അതേ വാഹനത്തിൽ തന്നെ തിരിച്ച് മാറ്റുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 3 വാഹനങ്ങളാണ് വനംവകുപ്പിൻ്റെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ ഘട്ടങ്ങളായി മാത്രമേ ഈ കുങ്കികളെ ചിന്നക്കനാലിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കുങ്കികളെയും ഈ പാപ്പാന്മാരെയും വലിയ ജനകീയ സ്വീകരണമാണ് ഈ കഴിഞ്ഞ ദിവസം സിംഗകണ്ഠ നിവാസികൾ നൽകിയത്. അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികളുടെ അടക്കം നേതൃത്വത്തിൽ വലിയ സ്വീകരണം, ഇന്നലെ വലിയ സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. പാപ്പാന്മാരെയും കുങ്കികളെയും പ്രത്യേകം സ്വീകരിച്ച് അഭിനന്ദിക്കുകയായിരുന്നു ഈ വനം ഇവിടെ ജനങ്ങൾ, ചിന്നക്കനാലിലെയും മറ്റും ജനങ്ങൾ. അതേസമയം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ജീവൻ പണയപ്പെടുത്തി ഈ ദൗത്യത്തിൻ്റെ ഭാഗവാക്കായിട്ടുള്ള ഈ പാപ്പാന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വനംവകുപ്പ് മന്ത്രി അടക്കം പ്രത്യേകമായി പാപ്പാന്മാരുടെ കാര്യം എടുത്തു പറഞ്ഞ് അവർക്ക് വേണ്ട എല്ലാ തരം സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുമെന്ന് അടക്കമുള്ള ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷകളോടെയുമാണ് കുങ്കികളും പാപ്പാന്മാരും ഇവിടെ നിന്ന് മടങ്ങുന്നത്. വലിയ സംതൃപ്തി ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അടക്കം മനസ്സിലാകുന്നത് തങ്ങളുടെ ദൗത്യം, തങ്ങളുടെ ഭാഗം ഈ ചരിത്രപരമായ ദൗത്യത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ഇവർക്കുണ്ട്. 1 മാസം നീണ്ട ഒരു ചിന്നക്കനാൽ വാസത്തിനിടയിൽ ഈ 4 കുങ്കികൾ തമ്മിലുള്ള, പാപ്പാന്മാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ 4 കുങ്കികൾ തമ്മിലുള്ള പ്രത്യേകമായ ഒരു ഏകോപനം, 1 മാസക്കാലം മറ്റൊരിടത്ത് ഒരുമിച്ച് കഴിഞ്ഞതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഏകോപനം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ ദീർഘമായ ചിന്നക്കനാൽ വാസം ഈ ചിന്നക്കനാലിലെ ഈ പ്രത്യേക ദൗത്യത്തിൽ വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട് എന്നും ഈ പാപ്പാന്മാർ പറയുന്നുണ്ട്. കാരണം ഇവരുടെ ഏകോപനം ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു. അതുകൊണ്ട് ദീർഘമായി ഒരുമിച്ച് കഴിഞ്ഞത് ഈ അരിക്കൊമ്പൻ ദൗത്യത്തെ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രാഥമികമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി നിർവഹിച്ച് പൂർത്തിയാക്കുവാൻ വനംവകുപ്പിനെ സഹായിക്കുവാൻ ഈ കുങ്കികൾക്ക് കഴിഞ്ഞത് ദീർഘമായ ഈ ഒരുമിച്ചുള്ള ഒരു താമസമാണ്. ഏതായാലും ഈ അവധിക്കാലം ചിലവഴിച്ച് ഇന്ന് കുങ്കികൾ മടങ്ങാനൊരുങ്ങുമ്പോൾ ചിന്നക്കനാൽ നിവാസികളടക്കം വലിയ സ്വീകരണത്തോടെ, വലിയ സ്നേഹത്തോടെയാണ് ഇവരെ മടക്കി അയക്കുവാൻ ഒരുങ്ങുന്നത്. കാവ്യ.
അശികന്തായാലും ഈ കുങ്കിയാനകൾ ഇന്ന് യാത്രയാകുന്നത് മിഷൻ അരിക്കൊമ്പന്റെ വിജയം കണ്ടുകൊണ്ട് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഈ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അതിനുശേഷം ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഈ കാട്ടാന കൂട്ടം അല്ലെങ്കിൽ ഈ ആക്രമണമുണ്ടായ മേഖല കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങളോ മറ്റോ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്താണ് അത് സംബന്ധിച്ച്? ചിന്നക്കനാലിൽ അരിക്കൊമ്പനെ മാറ്റിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുകയില്ല എന്ന് പലവട്ടം ഈ ജനങ്ങളടക്കം പലവട്ടം ചൂണ്ടിക്കാണിച്ചതാണ്. അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഇന്നലെ വീണ്ടും ചക്കക്കൊമ്പന്റെ നേതൃത്വത്തിൽ കാട്ടാനക്കൂട്ടം ആക്രമണം നടത്തുന്നത്, ഈ ജനവാസ മേഖലയിലേക്ക് അടുത്തേക്ക് ഇറങ്ങുന്നതും മറ്റും. ഈ നിലവിൽ തന്നെ അരിക്കൊമ്പനെ മാറ്റിയ സമയത്ത് നിരവധി കാട്ടാനക്കൂട്ടങ്ങൾ ആ പ്രദേശത്ത് തമ്പടിക്കുകയും വലിയ ഭീതിതമായൊരു സാഹചര്യം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട്, കൃത്യമായി ആനക്കൂട്ടങ്ങളുടെ നീക്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാത്ത തരത്തിൽ ഈ ആനക്കൂട്ടങ്ങളുടെ ഭാഗത്തിൽ വലിയ ഭാഗത്തു നിന്ന് ആനക്കൂട്ടങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ അപകടം ഉണ്ടാക്കാത്ത തരത്തിലുള്ള നീക്കങ്ങൾ വനം വകുപ്പ് സ്വീകരിക്കുന്നുണ്ട്. അതിനായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ അരിക്കൊമ്പൻ ദൗത്യത്തിൻ്റെ മുന്നോടിയായിട്ടെന്ന നിലയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ചിന്നക്കനാൽ ആർ ആർ ടി ടീം, റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്. ഇവർ ആനക്കൂട്ടങ്ങളുടെ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാനുള്ള നീക്കങ്ങൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും വനം വകുപ്പ് കൃത്യമായി ഒരുങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആനക്കൂട്ടങ്ങളുടെ അപ്രതീക്ഷിതമായ നീക്കങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ജനങ്ങളുടെ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ വനം വകുപ്പ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് വനം വകുപ്പ് മന്ത്രി അടക്കം ഇന്നലെ അത് ശരിവയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിനായി പ്രത്യേക പാനലടക്കം രൂപീകരിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ പ്രത്യേക പാനലടക്കം രൂപീകരിച്ച കൃത്യമായ ആലോചനകളിലൂടെ, ശാസ്ത്രീയമായ പഠനത്തിലൂടെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ പരിഹാരം കാണാം എന്ന് വിവിധമായ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടാകുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി വരും മണിക്കൂറുകളിൽ ആഷിക്കിലേക്ക് തന്നെ എത്താം. മിഷൻ അരിക്കൊമ്പൻ പൂർത്തിയാക്കി. കുങ്കിയാനകൾ, നാല് കുങ്കിയാനകൾ ഇന്ന് ചിന്നക്കനാലിൽ നിന്ന് മടങ്ങുകയാണ്. പക്ഷേ അവിടെ ആനയുടെ ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമായി സർക്കാർ കാണുന്നുണ്ട്. ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആഷിക്ക് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന.